നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ചിക്കനാണ്. ഇത് എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ മോള് ടേസ്റ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ വരൂ, നോക്കാം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം എന്താ, നമുക്ക് ഫെനൽ സീഡ്സ്, നമ്മുടെ പെരിഞ്ജീരകം, അതൊരു 1 teaspoon എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വലിയ സവാളയാണ്, അപ്പോൾ അതിതാ ഒരു വലിയ സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നപോലെ ഞാനൊരു 15 garlic എടുത്തിട്ടുണ്ട്. ഇത് വലിയ ഗാർലിക്കാണ്, അപ്പോൾ ഒരു 15 ഉണ്ട്. അതിതാ കട്ട് ചെയ്തത്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ 1 piece ഇഞ്ചി, ഇഞ്ചിയും കട്ട് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റായിട്ട് വരണം, ബ്രൗൺ ഒന്നും ആവണ്ട, അതിന് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് കൂളിയാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. ചിക്കൻ ദാ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 teaspoon ആഡ് ചെയ്തു. പിന്നെ ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് പുരട്ടി വയ്ക്കാം. ഒരു 20 to 25 minutes ഇത് നമുക്ക് പുരട്ടി വയ്ക്കാം. നമുക്കിത് പാൻ ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഇതിലിങ്ങനെ ആഡ് ചെയ്ത ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ഇൻ ദ സെൻസ് നമുക്കൊരു 3 to 5 minutes അതിനെ ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ പീസസിനെ. നമ്മുടെ ചിക്കൻ പീസസ് കംപ്ലീറ്റ്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 side ഒന്ന് ആയ ശേഷം നമുക്ക് മറ്റേ സൈഡ് പിന്നെ ടേൺ ചെയ്ത് കൊടുക്കണം. നമുക്കിത് നമ്മുടെ ചിക്കൻ ഇപ്പോൾ ടേൺ ചെയ്ത് കൊടുത്തിട്ടിട്ടുണ്ട്. ഇനി ഒരു 5 minutes കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്യാം. നമ്മുടെ വഴറ്റ് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഇതൊന്ന് നല്ല പേസ്റ്റാക്കി എടുക്കാം. ഒരു 12 cashew nuts ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. നമുക്കിനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി ചൂടാക്കാനായിട്ട് ഒഴിക്കാം. എന്നിട്ട് അതിൽ 2 cloves 2 cardamom പിന്നെ നമ്മുടെ പട്ട ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ജിഞ്ചർ, ഗാർലിക്, ഗാർലിക് ധാരാളം ഇട്ടിട്ടുണ്ട്, സവാളയും പിന്നെ കാഷ്യൂനട്ടും കൂടിയിട്ട് ഈ അരച്ച പേസ്റ്റ് ഇതിൽ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ മറ്റേ പച്ചമണം, പച്ചമണം ഓൾറെഡി നമ്മൾ വഴച്ചതാണ്. എന്നാലും ഒരു 2-3 minutes ഇതിൽ നന്നായിട്ട് എണ്ണയിൽ കടന്നൊന്ന് മുരിയട്ടെ. നമുക്ക് ഇനി 1 tomato ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് പേസ്റ്റാക്കിയിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പേസ്റ്റാക്കിയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഈ അരച്ച മിക്സ്ചറിനൊപ്പം നന്നായിട്ടിങ്ങനെ യോജിപ്പിച്ചെടുക്കുക. നമുക്കിനി പൗഡറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ടേമറിക് പൗഡർ 1/2 teaspoon ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൊറിയാൻ്റർ പൗഡർ 2 teaspoon ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി 1 teaspoon ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഇതപ്പോൾ 1/2 teaspoon ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല അതും 1/2 teaspoon ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് ഇനി ഈ പൗഡറുകൾ ഈ മിക്സ്ചറിൽ കമ്പൈൻ ചെയ്ത് വരണം. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയ്ക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ, നമ്മൾ ചിക്കൻ മറ്റേ ഷാലോ ഫ്രൈ തന്നെ 10 minutes വെച്ചിട്ടുണ്ടായിരുന്നു. 2 sides 5-5 minutes വെച്ചിട്ട്
ഇനിയിപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണ്. അപ്പം നമ്മുടെ ആ ചിക്കൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നമുക്ക് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പാകത്തിന് വെള്ളവും ആഡ് ചെയ്യേണ്ടി വരും. അപ്പം ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ചിക്കൻ്റെ എല്ലാം ഈ മസാല ഒന്ന് പിടിക്കട്ടെ. നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ആ ചിക്കൻ സ്റ്റോക്കിൻ്റെ ആ വെള്ളം തന്നെയാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ മസാലയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ചിക്കൻ അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 minutes ചിക്കൻ ഏകദേശം നമ്മുടെ കുക്കായിട്ടുണ്ടല്ലോ ആദ്യത്തെ ആ ഷാലോ ഫ്രൈയിൽ തന്നെ. ഇനി ഒരു 10 to 15 minutes കൂടെ മതി. നന്നായിട്ട് ഇതിലൊന്ന് ബോയിലായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇത് യോജിപ്പിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഒരു 10 to 15 minutes ഇത് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അതാ നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് അങ്ങോട്ട്. ഇനിയിപ്പോൾ നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ സ്റ്റൈലിലെ ഗാർലിക് ചിക്കൻ ആണ് കേട്ടോ. ഇതിലിപ്പോൾ ക്രീമോ അതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ മറ്റേ കാഷ്യൂനട്ട് പേസ്റ്റ് മാത്രമേ ഇതിലിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ദാ ഗാർലിക് ചിക്കൻ റെഡിയായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയുമാണ്, ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.